ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം സുഗന്ധനല്ലേ അപ്പം ഞങ്ങൾ എനിക്കും ഇവിടെ സുഗന്ധനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ആറുന്നോൻപിൻ്റെ ഒരു വീഡിയോ ആയിട്ടുമാണ് വന്നിട്ടുള്ളത് ഇന്ന് ആറുനോൻപാണ് നാളെ നമുക്ക് ആറുനൂൻപിനുള്ള പെരുന്നാൾ എന്ന് പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ പെലച്ചക്ക് നീച്ച സമയത്ത് ചോറിനോ ഓട്ടാടെ പൊക്കുള്ള അരി ഞാൻ വള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അക്ക അതൊക്കെ ഒന്ന് കൈകിടിക്കണം പിന്നെ ഓട്ടാടെ ഗ്യാസ് അടുപ്പ് എങ്ങനെ ചുട്ടെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് മുട്ട ചേർക്കാതെയും മുട്ട ചേർത്തിട്ടുള്ള രണ്ട് വിധത്തിലും ചുട്ടെടുക്കണത് കാണിച്ചു തരണം കേട്ടോ പിന്നെ അരി ഞാൻ നല്ലവണ്ണം കഴുകിൻ്റെ ശേഷമാണ് വള്ളത്തിലിട്ട് വെക്കല് ചോറിൻ്റെ അരി ആയാലും പച്ചരി ആയാലും ഒക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിക്കിയാൽ മതി എന്നാലും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പോൾ നല്ലവണ്ണം നമ്മൾക്ക് എത്ര കഴുകി വെള്ളത്തിൽ ഇട്ടാലും കുറേ സമയം പുതിർന്നിരിക്കുമ്പോൾ അതിനൊരു കളർ വ്യത്യാസം വരുമല്ലോ അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചോറിനനുസരിച്ചിരിക്കും നമ്മൾ ഓട്ടാടാ അപ്പോൾ ഈ നെപ്പ പ്രാവശ്യം കൊടുന്ന അരി നല്ല അരിയാണ് ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി വേവിച്ച് കാണ്ട് എടുത്താലും മതി ഇത് ഇഡിലിക്കും വെള്ളപ്പത്തക്കും ഒക്കെ നല്ല ബെസ്റ്റാണെന്ന് ഞാൻ ഇന്നും മരോട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ചില ചോറുണ്ടല്ലോ ആ ചോറിനെ സംബന്ധിച്ചിരിക്കും നമ്മളെ കടികളൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഒരു മുക്കാൽ ക്ലാസ് അതായത് വലിയ ഗ്ലാസ് കേട്ടോ മുക്കാൽ ക്ലാസ് പറഞ്ഞാൽ അതിൽ ഇരുന്നൂറ്റി അമ്പിൻ്റെ ക്ലാസ് ആണ് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം അരി അതിലേക്കുള്ള ചോറും ചോറ് പറഞ്ഞാൽ കൈ അളവിനായിട്ടെടുക്കുക പിന്നെ ചില ചോറ് നല്ല പസണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഏറ്റവും കുറച്ചിലൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഇത് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ വെള്ളം കൂടാൻ പാടില്ല അമ്മ കുറച്ച് ചുടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കും അധികം അല്ലെങ്കിലും കുറച്ച് ചുടുവെള്ളം അപ്പോൾ അതിനൊക്കെ കൂടി ചേർത്തിട്ട് ആണ് ഓട്ടടക്ക് മാവ് അരച്ചെടുക്കാൻ പിന്നെ ഓട്ടാടിൻ്റെ മാവ് നല്ല ലൂസായി പോയാലും ഓട്ടാടം ശരിയാവില്ല എന്താണെന്ന് വെച്ചാൽ പസ പോലെ അങ്ങനെ ഒട്ടി കൊട്ടിയിരിക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിലേക്കുള്ള ചോറും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒരു ഒന്നര കൈപ്പിടി അളവിന് ചോറ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചോറ് പറഞ്ഞാൽ പിന്നെ നല്ല സോഫ്റ്റ് ഉള്ള ചോറുമാണ് അതേമാതിരി വേഗം കയറി പോ കോയാലും കുഴപ്പമൊന്നും ഇല്ല ഓട്ട അടക്കാവുമ്പോൾ ഇത് അങ്ങ് അത്യാവശ്യം പാകത്തിന് മാത്രമേ വേവുള്ളൂ അപ്പോൾ ഞാൻ ഉപ്പും കൂടി അരച്ചെടുക്കുന്ന അരച്ചെടുക്കണ രണ്ടെങ്കിലും വെള്ളം അരിൻ്റെ കുറച്ച് മേലായിട്ട് നിൽക്കണത് അപ്പോൾ നമ്മൾ ചോറിട്ട് കൊടുത്തപ്പോൾ ചോറിൻ്റെ അടിയിലായിട്ടാണ് ഈ വെള്ളം നിൽക്കുന്നത് അത്ര മതി നമ്മൾ ചോറും പിന്നെ അധികം വെള്ളമുള്ള സാധനമാണല്ലോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത് തരി തരി ഒന്നും ഉണ്ടാകുമ്പോൾ അടില്ല അപ്പോൾ നമ്മൾ ഓട്ടടക്ക് കട്ടി കൂടും അച്ഛ തരി തരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നെസ്സായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ ചിരകിയിട്ടുണ്ട് ഈ മൺചട്ടിക്കരുണ്ടോ തേങ്ങ ചിരകി കൊടുത്തത് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ വെള്ളം ചേർക്കാതെ കൈ കൊണ്ട് നല്ലോണം വടിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ മാവ് വെള്ളം ചേർത്താൽ വെള്ളം ഞാൻ ഒരു പാത്രത്തിനവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാൻ അരച്ച് അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നല്ലോണം മാവ് കൈ കയ്യിലോണ്ട് ഇളക്കാൻ ന ശ്രമിക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ തേങ്ങയും നമ്മളെ മാവ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും വേണം അപ്പോൾ നമ്മൾ മിക്സിങ്ങിലും അവിടെ അവിടെ കൂടിക്കെടുക്കാൻ പാടില്ല ഇപ്പം ഇത് വെള്ളം കുറച്ച് കുറവാണ് കണ്ടില്ലേ വെള്ളം കുറവാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് തളിച്ച വെള്ളം എന്നുവെച്ചാൽ അധികം തളിച്ച് വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല എന്നാലും കൈ വെച്ചാൽ നല്ല ചൂടുള്ള പൊള്ളണ പോലത്തെ ഒരു ചൂട് വരുമല്ലേ അത്രക്കുള്ള ഒരു വെള്ളമാണ് ഞാൻ പൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ് അമ്മക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാം അരി ഒരു ഒന്നര പി കൈപ്പിടി ചോറുമാണ് ഉള്ളത് പിന്നെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ നമ്മൾ കൂടുതലിട്ടാലും നല്ല ടേസ്റ്റാണ് ഇട്ടോ ചിലർ തേങ്ങ ഇങ്ങനെ അരച്ചെടുക്കും അരച്ചെടുത്തൊരു കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് ഞങ്ങൾക്കൊക്കെ എങ്ങനെയെന്നു വെച്ചാൽ തേങ്ങ ഒന്ന് കടിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഈ ചട്ടക കാക്കപ്പോൾ കാക്കപ്പ വന്നാൽ നല്ല ഒരു ചട്ടകമാണ് നല്ല സൂപ്പറാണ് കാണാൻ കാട്ടി അതിൻ്റെ യൂസിങ് ആണ് കേട്ടോ നല്ല പക്ഷേ കാക്ക തന്നെ ഇങ്ങനെ ഒടിങ്ങിലൊക്കെ പോയി വരുമ്പോൾ ഇങ്ങനെ പാത്രങ്ങളോടുള്ള നല്ല പിന്നെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ പാത്രങ്ങൾ ഞാൻ പറയാതെ തന്നെ പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെത്തും കയ്യിൽ പാത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്തും കേട്ടോ അപ്പോൾ ഞാൻ ഓട്ടാടിൻ്റെ ചട്ടി നന്നായിട്ട് ചൂടായ സ ശേഷം അതിലേക്ക് മാവ് വെച്ച് കൊടുക്കുകയാണ് ഇപ്പം ഇവിടെ എങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് ഒന്നുകൊണ്ട് പരത്തി കൊടുക്കും അധികം അല്ല ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ എടുത്തുള്ള അങ്ങനെ എങ്ങനെയല്ലായെന്നൊന്ന് പിന്നെ ഞമ്മക്കൊക്കെ എങ്ങനെയാച്ചാൽ ഓട്ടാടയണമെന്ന് പറഞ്ഞാൽ നല്ല പൊള്ളിക്കിടാന്നാ ചോദിക്കുക അത് പൊള്ളി വന്നിട്ട് നമ്മൾ ആ പൊള്ളനിങ്ങനെ കീറി വരുമ്പോൾ ഉള്ളിൽ ആരാരായിട്ടുണ്ടാവും അതാട്ട് ഞമ്മൾക്കൊക്കെ നമ്മളപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കാണുന്നത് അതാണ് പക്ഷേ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ജസ്റ്റ് ഒന്ന് അധികം തന്നെ ഇങ്ങനെ പൊന്തി വരുന്നത് പൊള്ളനായി വരുന്നത് ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുകയാണ് എനിക്ക് പൊള്ളനായി വരുന്നായിട്ടിഷ്ടം അപ്പോൾ ഇത്ര മാവ് വെച്ചാൽ നമ്മൾ കുറച്ച് ഇത്ര വട്ട ഉണ്ടാവില്ല കുറച്ച് കട്ടിക്ക് തന്നെ പൊള്ളച്ച് വരികല്ലോ ചെയ്യുക അത് നല്ലൊരു വെറൈറ്റി ഇതാണ് ഞാനിപ്പോൾ എത്ര കുറച്ചാണെന്നുണ്ടെങ്കിലും മൂന്ന് ചട്ടിയിലാണ് ഓട്ടാട് ചൂടാൽ ദോശ ചൂടാണെങ്കിൽ രണ്ട് ചട്ടിയിലാണ് ചൂടുക എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയണം അതാണ് എൻ്റെ മെയിൻ ആവശ്യം അപ്പോൾ പെട്ടെന്ന് പണി കഴിയുക എന്നുള്ളത് എനിക്കാദ്യമേ ഉള്ള ഒരു ഇതാണ് അപ്പോൾ എല്ലാ ജോലി ഇതിൻ്റെ കൂടെ ഞാൻ ചോറക്കണ പണികളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് രാവിലെ തന്നെ എല്ലാ പണികളും അത് കഴിച്ചെടുക്കും അപ്പോൾ വെള്ളം അതുപാട്ട് തിളക്കുന്നുണ്ട് ഇനി ഏതായാലും നമ്മൾ ഈ ഓട്ടാടെന്ന് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് നാടിയിലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ടുണ്ട് ഒട്ടണുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നീര് വരിയാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം പിന്നെ ഒന്ന് കാര്യം പറയാൻ മറന്നു നമ്മൾ നീ ഓട്ട ഓട്ടം അതിന് ശേഷം മൂടിക്കൊടുക്കുമല്ലോ മൂടിക്കൊടുത്തിൻ്റെ ശ ശേഷം തീ പറ്റി ചുരുക്കില്ലെങ്കിലും കുറച്ചൊന്ന് ചുരുക്കി കൊടുക്കണം കേട്ടോ അല്ലാതെ അടി കരിഞ്ഞു പോവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഒന്നും കൂടി തൊട്ട് വെക്കണം അപ്പോൾ നമ്മളെ കൈമിൽ ഒട്ടാതത്തെ വരുവായി ആ സമയത്ത് എടുത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ നിന്നിട്ടുണ്ടെച്ചാൽ നമുക്ക് വെള്ള ഓട്ടാട് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഈ വേറുള്ള പണിയും കൂടി ആകുമ്പോൾ ജസ്റ്റ് ഇന്ന് ചോക്കൊക്കെ ചെയ്യും ഇതായിട്ടില്ല നിങ്ങൾ അപ്പോൾ പിന്നെ ഇത് തന്നെ നോക്കി നിൽക്കുകയാണെന്നു വെച്ചെങ്കിൽ ഇതേപോലൊരു വെള്ള കളറുള്ള ഓട്ടാടെ ചുട്ടെടുക്കാം ഇനി പിന്നെ അങ്ങനെ ഒരു രണ്ട് ഓട്ടാട ചുട്ടെടുത്തിന് ശേഷം ഇങ്ങക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ഒരു മുട്ട ചേർത്ത് കണ്ണും കൂടി ഓട്ടാട് ഉണ്ടാക്കിയെടുക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഇതിലേറെ ഇനിക്ക് രണ്ടും സോഫ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാ രണ്ട് ഓട്ടാട ചുട്ടിട്ടുണ്ട് ഇനി ഈ മിക് മുട്ട ഒന്ന് മിക്സ് ചെയ്യുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തതാണ് അപ്പോൾ ഈ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ വെള്ളം കുറവായി വരും അപ്പോൾ വെള്ളം ഒന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ചുട്ടെടുക്കുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അതിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ രണ്ടാമത് മുട്ട ചേർത്തിട്ടുള്ള ഓട്ടാട ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതും അതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല മുട്ട ചേർക്കാതെ നന്നായിട്ട് റെ സോഫ്റ്റിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ഓട്ടാട മൺചട്ടിയിൽ വെച്ചാണ്ട് ഗ്യാസുമ്പോൾ വെച്ച് ചൂടാൻ പറ്റില്ലാന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് നന്നായിട്ട് ചുട്ട് എടുക്കാ അപ്പോൾ കണ്ടെങ്കിൽ നിങ്ങൾ ആരിങ്ങനെ ആരും അത് വരുന്ന സമയത്താണ് നമ്മൾ മൂടി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് പൊള്ളക്കണ്ടാന്നുണ്ടെങ്കിൽ പൊള്ളക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആര് വന്ന സമയത്ത് തന്നെ കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ പൊള്ളക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം ആരെടുത്തിന് ശേഷമാണ് മൂടി മൂടിക്കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നാട് പൊള്ളച്ച് വരില്ല അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഓട്ടടകളൊന്നും ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാരഞ്ഞ രണ്ടും ഓട്ടടക്കുള്ള മാവും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ചുട്ടതൊന്നും ഇങ്ങക്ക് കാണിച്ച് തരികയാണ് ഇത് കണ്ടില്ല ഇത് രണ്ടും നമ്മൾ മുട്ട ചേർക്കാത്ത ഓട്ടാടയാണ് അത് രണ്ടും മുട്ട ചേർത്തതാണ് ഇപ്പം ഞാൻ അടുത്തേക്ക് വെച്ച് കാണിച്ചുതരാം അല്ല വ്യത്യാസം കുറഞ്ഞൊരു കളർ വ്യത്യാസം തന്നെ വരും മുട്ട ചേർത്തിയിൽ കുറഞ്ഞൊരു മങ്ങൽ കളർ ഉണ്ടാവും അത് നമ്മളെ മുട്ടൻ്റെ ചേർത്തിൻ്റെ അടിഭാഗത്തേക്കും കുറഞ്ഞൊരു മങ്ങൽ കളർ വരും ഇനിയിപ്പോൾ അതേമാതിരി ഒരു പണിയിൽ മാത്രം ഇതാക്കി നിൽക്കുകയാണിച്ചെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും കൂടി കളർ കുറച്ച് കാണ്ട് റെഡിയാക്കി എടുക്കട്ട അപ്പോൾ ഞാനിവിടെ നെയ്യും പഞ്ചസാരയാണ് ചേർക്കൽ ഉമ്മാക്കൊക്കെ ഷുഗർ ഉണ്ടെങ്കിലും കൂടിയിട്ട് എല്ലാവർക്കും നെയ്യും പഞ്ചസാരയാണ് താൽപ്പര്യം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അപ്പോഴും മധുരം തന്നെ ഇല്ലേ അല്ലാതെ കറീനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ പിന്നെ റാണി ഉണ്ട് ഇതുണ്ടെങ്കിൽ അവൾക്ക് കറിയാണ് ഇഷ്ടം സിനുവിനും കറിയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അവളുണ്ടെങ്കിൽ അതി കറി ഉണ്ടാക്കും പിന്നെ ഒരാൾക്ക് ഒറ്റക്ക് ഉണ്ടാക്കാൻ നമുക്കൊരു മടിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കാത്തത് പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോന്ന് ആറാമത്തെ നോമ്പാണ് നമ്മൾ ഞമ്മള് ഇങ്ങനെ നോറ്റ് വരുമ്പോൾ നമുക്കൊരു പൊറുതിയോടാണ് അത് നോൽക്കാൻ ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഒൻപ് നോറ്റിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളി അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമലൈക്കും